നമസ്കാരം മാറ്റ ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷവും പ്രതീക്ഷയും തോന്നിയ ഒരു കാര്യം നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ അതായത് നമ്മുടെ കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള തസ്തികകളിലേക്ക് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ റിസൾട്ടുകൾ വരുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യാദ്യം വന്ന ചില തസ്തികകളുടെ കട്ട് ഓഫ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഞാനൊന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു ഒരു അറുപത്താറ് എന്നൊക്കെ കേട്ട സമയത്ത് അപ്പോൾ ഒരു പ്രിലിംസ് തന്നെ ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് തന്നെ ക്ലിയർ ആണെങ്കിൽ ഇത്രയും വലിയൊരു മാർക്ക് നേടണമല്ലോ എന്നുള്ളൊരു പേടി ചെറുതായിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ എനിക്ക് വളരെയധികം ആശ്വാസവും പ്രതീക്ഷയും നൽകിയത് ഇന്ന് വന്ന കെ എസ് എഫ് ഇ അസിസ്റ്റൻറ്റിൻ്റെ കട്ട് ഓഫ് ആണ് അപ്പോൾ ഈ കെ എസ് എഫ് ഇ കെ സി ബി അസിസ്റ്റൻറ്റ് ആ ഒരു റേഞ്ചിൽ തന്നെയാണ് സാധാരണയായിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിൻ്റെയും കട്ട് ഓഫ് ആ ഒരു പരീക്ഷയുടെ അതേ നിലവാരത്തിലും അതേ ഓൾമോസ്റ്റ് സെയിം ആൾക്കാർ തന്നെയാണ് രണ്ട് പരീക്ഷകൾക്കും കോമ്പീറ്റ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഏകദേശം ആ റേഞ്ചിൽ തന്നെയാണ് മുമ്പൊക്കെ വന്നിട്ടുള്ളത് പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ അതേ നിലവാരം തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്കും പ്രതീക്ഷിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കണ്ടപ്പോൾ എനിക്കൊരു സമാധാനം ആ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയുടെയും കട്ട് ഓഫ് എന്നാണ് എനിക്ക് ഏകദേശം ഉറപ്പായിട്ടും തോന്നുന്നത് കാരണം തേർട്ടി നയൻ മാർക്സ് ആണ് അപ്പോൾ ഒരു ഫോർട്ടി അബോ ഒക്കെ നമ്മൾ നേടുവാണെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഒരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി റേഞ്ചിലൊക്കെ മാർക്ക് നേടുവാണെങ്കിൽ നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം കാരണം ഇപ്പം കഴിഞ്ഞ പരീക്ഷ അങ്ങനെ എളുപ്പമുള്ള പരീക്ഷയായിരുന്നില്ലല്ലോ ആയിരുന്നില്ലല്ലോ വളരെയധികം നിലവാരം പുലർത്തിയ വളരെയധികം ആൾക്കാർ കോമ്പീറ്റ് ചെയ്ത പരീക്ഷയാണ് ആ പരീക്ഷയ്ക്ക് കോമ്പീറ്റ് ചെയ്ത ആൾ അതേ ആൾക്കാർ തന്നെയാണ് ഇവിടെ യൂണിവേഴ്സിറ്റി പരീക്ഷയിലും ഏറ്റുമുട്ടാൻ പോകുന്നത് സോ അതുകൊണ്ട് തന്നെ ചെറിയൊരു പ്രതീക്ഷയുടെ ഒരു വക എനിക്ക് കാണാൻ സാധിച്ചു അപ്പം ഇപ്പം പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന പലരും വളരെയധികം ആണ് ഡിഗ്രി ലെവൽ പ്രിലിംസിനൊക്കെ ഇനി അങ്ങോട്ട് കിട്ടുമോ എംമാതിരി വലിയ കട്ട് ഓഫ് ആണ് വരുന്നത് അപ്പോൾ ആ റേഞ്ചിലേക്കൊന്നും എത്താൻ പറ്റൂല അപ്പോൾ അങ്ങനെ ഡീമോട്ടിവേറ്റഡ് ആയിരിക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു പ്രതീക്ഷ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിത് പറയുന്നത് ഇനിയുള്ള സമയമാണെങ്കിലും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കൃത്യമായി പഠിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഓൾറെഡി ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൻ്റെ പ്ലാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ പ്ലാനൊക്കെ ഒന്ന് ജസ്റ്റ് കാണാത്തൊരു ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള പ്ലാൻ വെച്ച് വളരെ നല്ല രീതിയിൽ വെറുതെ ഇരുന്നാൽ കിട്ടില്ല വളരെ നല്ല രീതിയിൽ പഠിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിനുള്ള പ്രിലിംസ് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കും പിന്നീട് വരുന്ന മെയിൻസ് ആണ് അവിടെ നിങ്ങൾ വേറെ ലെവൽ പഠിത്തം പഠിക്കണം പക്ഷേ എങ്കിലും പ്രിലിംസ് കടക്കുക എന്ന് പറയുന്ന ഒരു കടമ്പ ഇനിയുള്ള ദിവസങ്ങളിലുള്ള നല്ല രീതിയിലുള്ള ആത്മവിശ്വാസത്തോടു കൂടി നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഹാർഡ് വർക്ക് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും കാരണം അത്ര ഭയങ്കര ഒരു ബാലികേറാമലയായിട്ടുള്ള കട്ട് ഓഫ് ഒന്നും അല്ല ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം പ്രതീക്ഷയോടെ ആത്മവിശ്വാസത്തോടെ സ്ഥിരോത്സാഹത്തോട് കൂടി പഠിക്കുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഒപ്പം തന്നെ എൻ്റെ എല്ലാവിധ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള സപ്പോർട്ട് ഞാൻ ചെയ്യാം പറ്റാവുന്ന രീതിയിലുള്ള ടോപ്പിക്സിന്റെ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട് പിന്നെ വീഡിയോസ് ഇടാൻ വൈകുന്നത് മാക്സിമം ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ക്ലാസ് തരണം എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയുടെയും കേരളത്തിലെ പദ്ധതികളുടെ ക്ലാസ് ഞാൻ ഇന്നിടും അപ്പം പ്ലാൻ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഒട്ടും തന്നെ ഒരു വിട്ടുവീഴ്ച കാണിക്കാതെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണ് വളരെ ചെറിയ ദിവസത്തെ ഒരു പ്ലാനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായി പഠിക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും ബൈ ഓൾ ദ ബെസ്റ്റ്